ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ബൈബിൾ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിച്ചതുകൊണ്ട് എന്തുപകാരം? എങ്ങനെ ബൈബിൾ വായിക്കണം? ഈ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്, അഥവാ ബൈബിൾ വായിച്ചതുകൊണ്ട് നമുക്ക് എന്തുപകാരമുണ്ട്? അതിന് ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ പഠനം എന്ന പുസ്തകത്തിൽ 36 മുതൽ 71 വരെയുള്ള പേജുകളിൽ വിശദമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഇവിടെ ചുരുക്കമായി അവതരിപ്പിക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുക. ഇപ്പോൾ ബൈബിൾ വായിക്കുന്നതിൻ്റെ മുഖ്യമായ ആദ്യത്തെ ലക്ഷ്യം ഓർക്കണം, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഹെബ്രായ ലേഖനം 1:1-2 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവം തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിക്കുന്നതാണ് പുതിയ നിയമം. അതിനുള്ള ഒരുക്കമാണ് പ്രവാചകൻ വഴി സംസാരിച്ചതാണ് പഴയ നിയമം. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനമാണിത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞവിടെ കണ്ടായിരുന്നു എന്താണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നു. പിതാവ് മക്കൾക്കയച്ച കത്തുകൾ പോലെ ആണ് ഈ ദൈവത്തിൻ്റെ വചനം. അതുപോലെ തന്നെ വത്തിക്കാൻ സുനോദോസ് 2 ദൈവ വേർഭം എന്ന ഡോക്യുമെൻറ്റിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, ദൈവം മക്കളോടെന്നതുപോലെ നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യമേ വായിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം, സത്യം അറിയുക. യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഫരിസേയരുമായി നടത്തിയ ഒരു സംവാദത്തിൻ്റെ ഇടയിൽ, അത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അത് സത്യം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ യേശു ഫരിസേയരുമായുള്ള ഒരു സംഭാഷണത്തിൻ്റെ അന്ത്യത്തോടടുത്ത് യേശു ഇപ്രകാരം പറയുന്നതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:32 31-32 വാക്യങ്ങൾ, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യമറിയുക, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന സത്യം അറിയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുക. എന്താണ് സത്യം എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു. മറുപടി കേൾക്കാനായിട്ട് അദ്ദേഹം കാത്തു നിന്നില്ല. യേശു തന്നെ പറഞ്ഞിരുന്നു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച സത്യം എന്താണ്? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എനിക്കൊരു ഉത്ഭവമുണ്ടോ? ലക്ഷ്യമുണ്ടോ? അതോ ആകസ്മികമായി കടന്നു വന്ന് ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിഞ്ഞ് എവിടെയോ ശൂന്യതയിൽ നശിക്കുന്ന ഒന്നാണോ മനുഷ്യൻ? അല്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കും. എനിക്കൊരു ഒറിജിനുണ്ട്, എനിക്കൊരു ഉത്ഭവമുണ്ട്, എനിക്ക് ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന സത്യം. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നും പരസ്പരം സഹോദരങ്ങളാണെന്നും ഈ പരസ്പര ബന്ധം ദൈവസ്നേഹത്തിൻ്റെ തന്നെ അടയാളമായിരിക്കണം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പോൾ സത്യം, എന്നെ സംബന്ധിച്ച് സത്യം അറിയാൻ ദൈവം നമുക്ക് നൽകുന്നതാണ് ഈ വചനം. അതുകൊണ്ട് സത്യം അറിയാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക. മൂന്നാമത്തെ കാര്യം, നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു മണ്ണടിയും. എന്നാണ് മരിക്കുക എന്നറിയാൻ പാടില്ല. പക്ഷേ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, നമ്മളെല്ലാം മരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ ജീവൻ? മരണത്തിൽ ചെന്ന് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥം, എന്തു ലക്ഷ്യം? ഈ ചോദ്യത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഒരു മറുപടിയുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെടുത്തി നടന്ന സംഭാഷണത്തിൻ്റെ അവസാനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്ന് യേശു പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞപ്പോൾ അനേകം പേര് അവനെ വിട്ടുപോയി. ഈ വാക്ക് കഠിനമാണ്, ആർക്ക് ഇത് സ്വീകരിക്കാൻ സാധിക്കും? ഞങ്ങളാരും നരഭോജികളല്ല, മനുഷ്യ ശരീരം ഭക്ഷിക്കാൻ ഞങ്ങളാരും നരഭോജികളല്ല എന്ന് പറഞ്ഞ് അനേകം ശിഷ്യന്മാർ പോലും വിട്ടുപോയപ്പോൾ യേശു ചോദിച്ചു 12 പേരോട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറയുന്ന മറുപടിയാണ് ഇവിടെ ശ്രദ്ധേയം. യോഹന്നാൻ്റെ സുവിശേഷം 6:68-69 വാക്യങ്ങൾ, ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം. ബൈബിൾ വായിക്കുന്ന നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, ഭൗതികമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല. അതുപോലെ തന്നെ ഓർക്കണം, നമുക്ക് ആഹാരം ആവശ്യമാണ്.
ശരീരത്തിന് ആഹാരമെന്നതുപോലെ ആത്മാവിനും ആഹാരം ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹാരമാണ്. അത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയതും അവർക്ക് ആകാശത്തു നിന്ന് പൊഴിഞ്ഞ മന്ന കൊണ്ട് ഭക്ഷണം നൽകി തൃപ്തരാക്കിയതും. അതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കണം. ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങൾ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവ് നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. അപ്പോൾ ഈ 40 വർഷത്തെ യാത്രാമധ്യയെ അവർക്ക് ആഹാരം നൽകിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആഹാരം മന്ന മാത്രമല്ല, മന്ന വരാൻ പോകുന്ന വലിയൊരു ആഹാരത്തിൻ്റെ അടയാളമായിരുന്നു യേശുവിൻ്റെ തന്നെ. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ചുണ്ടായ പ്രലോഭനത്തിൻ്റെ മധ്യത്തെ യേശുവിനോട് ഈ കല്ലുകളോട് അപ്പമാക്കി അപ്പമാക്കാൻ പറയൂ എന്ന് പറഞ്ഞ പ്രലോഭനോട് യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആഹാരം പോലെ നമുക്ക് ആവശ്യമാണ്. ശരീരത്തിന് ആഹാരം എന്നതുപോലെ ആത്മാവിന് ദൈവത്തിൻ്റെ വചനം ആഹാരമാണ്. 5-ാമത്തെ കാര്യം, വഴി അറിയാൻ വേണ്ടി എങ്ങനെയാണ് ദൈവികമായ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഡിവൈനിൽ താമസിച്ച് ക്ലാസ് എടുത്തിരുന്ന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനം കഴിയുന്ന അവസരത്തിൽ പനക്കിലച്ചൻ അവസാനത്തെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഈ ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും 1 ഔൺസ് ഞാൻ തന്നിവിടുന്ന ഈ ലേഹ്യം അഥവാ കഷായം നിങ്ങൾ ടോണിക് നിങ്ങൾ കഴിക്കണം. ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ്, എന്ത് ടോണിക്കാണ് കൊടുക്കാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചു ഈ പനക്കിലച്ചനിവിടെ ഇവിടെ മരുന്ന് നിർമ്മാണമുണ്ടോ, ടോണിക്ക് നിർമ്മാണമുണ്ടോ? അടുത്ത വാക്കിലച്ചൻ പറഞ്ഞു, ടോണിക്ക് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട, ദൈവത്തിൻ്റെ വചനമാണ്. പ്രത്യേകിച്ച് 119-ാം സങ്കീർത്തനം. 119-ാം സങ്കീർത്തനം ബൈബിളിലെ ഏറ്റവും ദീർഘമായ അധ്യായമാണ്. 176 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുകയാണ്. അതിൽ 105-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം കാണും, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വഴി നടന്നു പോകാൻ എനിക്ക് വഴികാട്ടിയാണ് ദൈവത്തിൻ്റെ വചനം. എങ്ങനെ നടക്കണം, എങ്ങോട്ട് പോകണം, അത് നമുക്ക് വഴിയറിയാനായിട്ട് ദൈവം നൽകുന്നതാണ്. 130-ാം വാക്യത്തിൽ പറയും, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വഴി നയിക്കേണ്ടത്. മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന് ലക്ഷ്യബോധം നൽകുന്നു, ഏത് വഴിയെ പോകണം എന്ന് പറയുന്നത് ആണ്. നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ കാതുകൾ പിന്നിൽ സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇടത്തോട്ട് പോയാൽ കുഴിയിൽ വീഴും, വലത്തോട്ട് പോവുക, ഇതാണ് വഴി, ഏതാണ്, എങ്ങനെ പോകണമെന്ന് നമുക്ക് പറഞ്ഞു തരും ദൈവത്തിൻ്റെ വചനമാണ്. 6-ാമത്തെ ഗുണം, എന്തിനു വേണ്ടി? പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ ദൈവത്തിൻ്റെ വചനം. നമ്മൾ ഒരുപാട് രോഗസൗഖ്യങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 4 വർഷം താമസിച്ച് അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് രോഗശാന്തികൾ കാണാനിടയായിട്ടുണ്ട്. അനേകം തളർവാദ രോഗികൾ എണീച്ചു നടക്കുന്നതും ഒരുപാട് രോഗശാന്തികൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സൗഖ്യം നൽകുന്നു. അത് ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനുമാണ്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു, ഹൃദയം ശുദ്ധമാകുന്നു. അതുപോലെ തന്നെ ലൂക്ക എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയും, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ജ്ഞാനം 16:12, ഇപ്രകാരം കാണും, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം സൗഖ്യദായകമാണ്. ഇന്നും ഈ വചനം ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം നൽകുന്നു. അപ്പോൾ ചോദിക്കാം, ഇനി ഡോക്ടറുടെയും ആശുപത്രിയുടെയും ആവശ്യമൊന്നുമില്ലല്ലോ വചനം വായിച്ചാൽ പോരെ? ഇത് മാത്രമാകുന്നില്ല, മരുന്നിൻ്റെ ആവശ്യമുണ്ട്. മരുന്ന് നൽകിയതും വൈദ്യം നൽകിയതും ദൈവമാണ്, അതും ആവശ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സൗഖ്യദായകമാണ്, അടയാളമായി നൽകുന്നു. 7-ാമത്തെ ഗുണം, ആശ്വാസം, പ്രത്യാശ ലഭിക്കാനായിട്ട്. ഇന്ന് ഒരുപാട് ഭാരം താങ്ങി തളരുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കോവിഡിൻ്റെ വലിയ ദുരന്തത്തിൽ കഴിയുന്ന ഒരുപാട് ഭയാകുലരായി ആ ക്ലേശത്തിൽ, ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ തകർന്നു പോകുന്നവരുണ്ട്. അവരോടെല്ലാം കർത്താവ് പറയും, മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആശ്വാസം നൽകുന്ന ദൈവമാണ്.
ആശ്വാസം, അതുപോലെ പ്രത്യാശയും സന്തോഷവും നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. അപ്പോൾ ഭയമകറ്റുന്ന, ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധികളായിരിക്കുമ്പോൾ, രോഗവും ക്ലേശങ്ങളും നമ്മളെ അലട്ടുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ശക്തിയും ആശ്വാസവും പ്രദാനം ചെയ്യുന്നത്. മനോഹരമായൊരു വാക്യമാണ് ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതി വയ്ക്കുന്നത്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4:4-7 വാക്യങ്ങൾ. നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസ്ഥാനത്തിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ സമൃദ്ധമായി വളരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയും. 8th point കാണുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പരിവർത്തനം വരുത്തും. ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ആത്മീയ സൗഖ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനം 4:12 പറയുന്നത് വായ്ത്തല വാളുപോലെയാണ്. പിടിയില്ലാത്ത, മുഴുവനും വായ്ത്തലയായ വാളുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. പിടിക്കുന്നവരുടെ കൈയും മുറിയും, പക്ഷേ ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ കയ്യിലെ കത്തി പോലെയാണ് ദൈവത്തിൻ്റെ വചനം. എനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു മാറ്റാൻ, എന്നെ സമൂലം പരിവർത്തനപ്പെടുത്താൻ ദൈവത്തിൻ്റെ വചനം ശക്തമാണ്. അപ്പോൾ ഈ ശക്തമായ ദൈവത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വായ്ത്തല മടക്കിക്കളയരുത്, അതിൻ്റെ മൂനം ഒടിച്ചു കളയരുത്. എൻ്റെ വചനം അഗ്നി പോലെയല്ലേ, പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ, ജർമ്മിയായ പ്രവാചകൻ പുസ്തകം 23:29 വാക്യത്തിൽ പറയും. വ്യാജപ്രവാചകന്മാർക്കെതിരെ നടത്തുന്ന പ്രഭാഷണത്തിലാണ്. എനിക്കൊരു സ്വപ്നമുണ്ടായി, സ്വപ്നമുണ്ടായി എന്ന് പറഞ്ഞ് ഒരുപാട് വ്യാജപ്രവാചകന്മാർ ഇറങ്ങി നടക്കുന്നുണ്ട്. ദൈവവചനം ശ്രവിച്ചവൻ ആ വചനം ശ്രവിക്കട്ടെ, അല്ലാത്തവൻ സ്വന്തം വാക്യമായിട്ട് പറയട്ടെ. എൻ്റെ വചനം മനുഷ്യൻ്റെ വാക്ക് പോലെയല്ല, അത് അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. അതോടൊപ്പം നമ്മൾ ഓർക്കണം, വചനം ഒരു സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള അവസരമാക്കി മാറ്റരുത്. അങ്ങനെ ഉള്ള ഒരു അപകടത്തെക്കുറിച്ച് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ 2nd പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. 2 Corinthians 2:17. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെ പോലെയല്ല ഞങ്ങൾ. സ്വാർത്ഥലാഭത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെ മൂർച്ച കളഞ്ഞ് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും സഹായകമാവുകയില്ല. ദൈവത്തെ വചനത്തിൽ മായം ചേർക്കരുത്. അതുപോലെ തന്നെ ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്ന ആ ഒരു വിവാദം ഉണ്ടാകാൻ പാടില്ല. തിമോത്തിക്ക് എഴുതിയ 1 Corinthians 6:5 പൗലോസ് പറയും, ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ദൈവഭക്തി ധനസമ്പാദന മാർഗമായി കണക്കാക്കാതിരിക്കുക. അവസാനമായി എന്ത് ചെയ്യണം? 9th point പറയാൻ ഉദ്ദേശിക്കുന്നത്, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് മാതാവ് ചെയ്തതുപോലെ, മാതാവ് തനിക്ക് മനസ്സിലാവാതിരുന്ന കാര്യങ്ങളൊക്കെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു, അതിനെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചു. ലൂക്ക എഴുതിയ സുവിശേഷം 2:19 ഇപ്രകാരം പറയും, ആട്ടിടയന്മാർ വന്ന് യേശുവിനെ കണ്ട് സ്തുതിച്ച് ആരാധിച്ച് പോകുമ്പോൾ മറിയം ചെയ്യുന്നതാണ്. ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിക്കുക, ഗാഠമായി ചിന്തിക്കുക. ലൂക്കായുടെ സുവിശേഷം 2:51 ബാല്യകാല സുവിശേഷം അവസാനിക്കുന്നിങ്ങനെയാണ്, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. 3 ദിവസത്തേക്ക് നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോരുകയാണ്. അപ്പോഴാണ് പറയുക, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനം ഒരിക്കൽ വായിച്ചു മറന്നു പോവുകയല്ല, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം, നിരന്തരമായി അത് ധ്യാന വിഷയമാക്കണം. ഇനി വചനം മാത്രം കേട്ടാൽ മാത്രം പോരാ, അതും ഒരു അപകടമാണ്. ഈ വചനപാരായണം നമ്മളിപ്പോൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ രാമായണ പാരായണം എന്ന് പറഞ്ഞതുപോലെ വചനപാരായണം ഒരു മാസം കൊണ്ട് വചനം മുഴുവൻ വായിച്ചു തീർക്കുക, അല്ലെങ്കിൽ ദൈവ ബൈബിൾ മുഴുവനും കൈകൊണ്ട് എഴുതി തീർക്കുക, അത് പുസ്തകമായി വയ്ക്കുക, എക്സിബിറ്റ് ചെയ്യുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും ഇതൊരു ബാഹ്യമായ ആചാരമായി മാറുന്നു. ഇതിനെക്കുറിച്ച്
യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ശക്തമായ വ്യക്തമായ ഒരു താക്കീതുണ്ട്. വചനം കേൾക്കുന്നവർ മാത്രമാകരുത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേട്ടാൽ പോരാ, പ്രവർത്തിക്കണം. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, എന്നാൽ താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടതും മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണ നിയമമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനായിത്തീരും. ഇനി 2-ാമത്തെ ചോദിക്കുന്നത്, എങ്ങനെ വായിക്കണം ബൈബിൾ? എങ്ങനെ വായിക്കണം? ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ആദരവോടെ വായിക്കണം. കാരണം ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വന്ധ്യയായിരുന്ന ഹന്നയ്ക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി ലഭിച്ച പുത്രനാണ് സാമുവൽ. എനിക്കൊരു മകനെ തരികയാണെങ്കിൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് അവനെ പ്രതിഷ്ഠിക്കാമെന്ന് അമ്മ ഹന്ന വാഗ്ദാനം ചെയ്തിരുന്നു. വാഗ്ദാനമനുസരിച്ച് പുത്രനുണ്ടായി. ആ പുത്രനെ ദേവാലയത്തിൽ സമർപ്പിച്ചു. ഹേലി പുരോഹിതൻ്റെ കൂട്ടത്തിൽ അവൻ വളർന്നു വന്നു. ഒരു ദിവസം ഈ ദേവാലയത്തിൽ ഉടമ്പടിയുടെ വേടകം സൂക്ഷിക്കുന്നതിൻ്റെ അടുത്താണ് ബാലനായ സാമുവൽ കിടന്നിരുന്നത്. അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ സാമുവലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം ഞാൻ വായിക്കുകയാണ്. 1 മുതൽ, ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന് ഇരുളപ്പാട് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പുരോഹിതൻ ഭാഗ്യമായ ഒരു അടയാളം മാത്രമല്ല, ഒരു ആത്മീയ അടയാളം കൂടിയാണ്. ഒന്നും കാണാനും സാധിക്കുന്നില്ല, കേൾക്കുന്നു, മനസ്സിലാകുന്നുമില്ല. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പുരോഹിതൻ ഒരു ദയനീയമായ ദൃശ്യമാണ് ഹേലിയുടേത് കാണുന്നത്. അവസാനം ഹേലി വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നതായിട്ടും ബൈബിൾ പറയുന്നുണ്ട്. എപ്പോഴും ഒന്നുകിൽ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ അല്ലെങ്കിൽ പുറത്ത് ഇരിപ്പ് ആകട്ടെ. ദൈവത്തിന് മുമ്പിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാൻ ഇതാ. അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. ഏലിയും മനസ്സിലാക്കിയില്ല. കാരണം അതുവരെ കർത്താവിന് ശബ്ദം അവന് വിളിവാക്കപ്പെട്ടിരുന്നില്ല. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചത് എന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും നിന്റെ ദാസൻ ഇതാശ്രയിക്കുന്നു എന്ന് പറയണം. ഇതാണ് മനോഭാവം. കർത്താവെ അരുളി ചെയ്താലും ദാസൻ ഇതാശ്രയിക്കുന്നു. എങ്ങനെ വായിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇതാണ്, കർത്താവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാൻ, കേൾക്കുന്ന പ്രാവർത്തികമാക്കാൻ ഉള്ള സന്നദ്ധതയോടുകൂടി ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. യേശുവിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റേത്. ലാസറും മാർത്തയും മറിയവും. പലപ്പോഴും യേശു അവരുടെ വീട് സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെ ഒരിക്കൽ സന്ദർശിക്കാൻ പോയപ്പോൾ മാർത്ത ഒരുപാട് ജോലികളിൽ വ്യഗ്രതയായി യേശുവിൻ്റെ ശിഷ്യന്മാരും വന്നിട്ട് ശുശ്രൂഷിക്കണം, ആഹാരം കൊടുക്കണം, അതിൻ്റെ തിരക്കിൽ ആവുമ്പോൾ മറിയം യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് വാക്ക് കേൾക്കുക. അപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവെ, ഞാൻ എങ്ങനെ കഷ്ടപ്പെടുകയാണ് അടുക്കളയിൽ. എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ അങ്ങേക്ക് യാതൊരു ശ്രദ്ധയുമില്ലേ? അതിന് എന്നെ സഹായിക്കാൻ അവളോടുകൂടി പറയുക. അതിന് യേശു കൊടുക്കുന്ന മറുപടി ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾക്ക് മറിയം എന്ന പേരായ സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ്, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല പാകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് വായിക്കുന്ന, എങ്ങനെ വായിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവമാണ് സംസാരിക്കുന്നത് എന്ന ആ ബോധ്യത്തോടെ, ജാഗ്രതയോടെ ശ്രവിക്കാൻ, വായിക്കാൻ തയ്യാറാണ്. ഇനി എന്താണ് വായിക്കേണ്ടത്, എങ്ങനെ വായിക്കണം? ഇപ്പോൾ പലതരത്തിൽ വായിക്കാറുണ്ട്. പലപ്പോഴും റാൻഡം റീഡിംഗ് എന്ന് പറയും. പുസ്തകം തുറന്നു ആദ്യം മുമ്പിൽ കാണുന്നത്, കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും, അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികൾ ചിതറിക്കും. ഇങ്ങനെ വായിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഒരു ഭാഗം വായിക്കുന്നു, അത്
എപ്പോഴും ഒരുപോലെ എനിക്ക് ബാധകമാകണം എന്നില്ല. അതൊരു അപകടം പിടിച്ചതുമാണ്. ഓർക്കണം, ബൈബിൾ ഒരു മാജിക് പുസ്തകമല്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കണ്ണു തുറക്കുന്ന കാണുമ്പോൾ എല്ലാം എനിക്ക് പ്രാവർത്തികമാക്കേണ്ടതായിരിക്കണം എന്ന് നിർബന്ധമില്ല. സഹായകമാണ്. ഇതൊരു ഒരു രീതിയാണ് വായിക്കുന്നത്, കിട്ടുന്ന പ്രചോദനം. ആന്തരികമായ പ്രചോദനം കിട്ടുന്നതാണെങ്കിൽ നല്ലത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ദ്രോഹകരമായി തോന്നി കാണുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. റാൻഡം റീഡിങ്, കണ്ണു അടച്ചു തുറന്ന് കാണുന്നു വായിക്കുക, അതാണെന്ന്. രണ്ടാമത്തേത്, തുടർച്ചയായിട്ട് വായിക്കുക. ഒന്നുകിൽ ഒരു പുസ്തകം എടുത്ത് തുടർച്ചയായിട്ട് വായിക്കുക, അല്ലെങ്കിൽ ബൈബിൾ ആരംഭത്തിന് അവസാനം വരെ. ബൈബിൾ മുഴുവൻ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ, 73 പുസ്തകങ്ങളും തുടർച്ചയായിട്ട് വായിക്കുന്ന നല്ലതാണ്. അപ്പോൾ വായിക്കുന്ന എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കുന്ന സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പാരഗ്രാഫ് തിരഞ്ഞെടുത്ത് വായിക്കുന്നു, അല്ലെങ്കിൽ അന്നന്നത്തെ വായനയ്ക്ക് വേണ്ടിയിട്ട് സഭ നിർദ്ദേശിക്കുന്ന ലിറ്റർജിക്കലായിട്ടുള്ള വായനകളുണ്ട്. പല രീതിയിൽ വായിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാം. ഇത് ബൈബിൾ വായനയ്ക്കുന്നത്. ഇനി മൂന്നാമതൊരു തിരിതിയിലുള്ളത്, അത് സഭ ആരംഭകാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്, ലക്സിയോ ദിവീന അഥവാ ആത്മീയ പാരായണം എന്ന് പറയും. ലക്സിയോ ദിവീന, രണ്ടാം അധ്യായം സുഹൃദോസിൽ അതിനെക്കുറിച്ച് സൂചന ഉണ്ടായി. മാർപ്പാപ്പമാർ വീണ്ടും വീണ്ടും ഇപ്രകാരം ലക്സിയോ ദിവീന എന്ന് പറഞ്ഞ വായനയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിൻ്റെ പ്രത്യേക ഞാൻ ഈ അധ്യായത്തിൽ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ആത്മീയ പാരായണം. ഇതിൽ പ്രധാനപ്പെട്ടമായ മൂന്ന് ഘടകങ്ങളാണുള്ളത്: ലക്സിയോ, മെഡിറ്റാസിയോ, ഒരാസിയോ. വായന, ധ്യാനം, പ്രവർത്തനം. അപ്പോൾ നമ്മളൊരു ഭാഗം വായിച്ചു, ദീർഘമാകണമെന്നില്ല, ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക വായിച്ചു, അത് പുസ്തകം അടച്ചു, ആ വായിച്ച് കേട്ട ഭാഗം നമ്മുടെ മനസ്സിൽ ഉരുവിടുക. ഈ പശുവൊക്കെ ഇര തിന്നതിന് ശേഷം അത് അയവിറക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനം അയവിറക്കുക, ആസ്വദിക്കുക. ആ വചനം നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മെ സ്പർശിക്കുന്ന ഏതെങ്കിലും വാക്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതിനെ ചിന്തിക്കുക. എന്താണ് എന്നോട് പറയുന്നത്? എന്താണ് ഇവിടെ എന്നെ സ്പർശിക്കുന്നത്? ആ ഒരു ധ്യാനം, അതിനുശേഷം ഒരു പ്രാർത്ഥന. ലക്സിയോ, മെഡിറ്റാസിയോ, ഒരാസിയോ. വായന, വിചിന്തനം, പ്രാർത്ഥന, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ പലപ്പോഴും രണ്ട് ഭാഗങ്ങൾ കൂടി ചേർക്കാറുണ്ട്: കോൺടെംപ്ലാസിയോ, എത് ആക്സിയോ, അല്ലെങ്കിൽ ഓപ്പറാസിയോ എന്ന് പറയും. കോൺടെംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അതിനെക്കുറിച്ച് ഒരു വിചിന്തനത്തിനപ്പുറത്തൊരു ധ്യാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കോൺടെംപ്ലേഷൻ അഥവാ ഇങ്ങനെ ഒരു ആദ്യത്തെ മരണം, ധ്യാനം ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് ശാന്തമാക്കി. ഞാൻ അന്വേഷിക്കുകയല്ല, ശാന്തമാവുക. ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക. 146 സങ്കീർത്തനം 10 വാക്ക് ഇത് പറയുന്ന പോലെ, ഈ വായിച്ചു കേട്ടു, ഞാൻ കുറച്ച് നേരം ധ്യാനിച്ചു, ഇനി ശാന്തമായി ദൈവം എന്നോട് എന്താണ് പറയുന്നത് കേൾക്കാനടിച്ചു നോക്കുക. ലിസൺ ഇൻ സൈലൻസ്, ഹൃദയം കൊണ്ട് ശ്രവിക്കുക. ഇപ്പോൾ ഞാനല്ല പ്രവർത്തിക്കുന്നത്, ഞാനിവിടെ പാസീവാകുന്നു, നിഷ്ക്രിയനാകുന്നു, എൻ്റെ ആത്മാവ് ശാന്തമായി കാത്തിരിക്കുന്നു. അപ്പോൾ മറിയം യേശുവിൻ്റെ പാദാന്തികത്തിൽ അടുത്ത് വാക്ക് കേൾക്കാനായിട്ട് കാത്തിരുന്നത് പോലെ, സാമൂഹ്യ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ, ഈ വചനം വായിച്ചതിന് ശേഷം എൻ്റെ ആത്മാവ് ദാഹത്തോടുകൂടി കാത്തിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യാത്തതാണ്, വായിച്ചു കേട്ടു പോവുക. പക്ഷേ ഈ ധ്യാനത്തിനപ്പുറം, വിചിന്തനത്തിനും മരണത്തിനും അപ്പുറത്ത്, പക്ഷേ കോൺടെംപ്ലേഷൻ എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി വിചിന്തമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മെഡിറ്റാസിയോ എന്ന് വിചിന്തനം എന്നായിരിക്കും, മനനം, വിചിന്തനം, മനനം, ധ്യാനം. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഞാൻ ശാന്തമായി, പ്രത്യേകമായിട്ട് ചിന്തകളൊന്നും വരുന്നില്ല, ഞാൻ എന്നോട് തന്നെ, എന്നിൽ തന്നെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക. ഇതാണ് കോൺടെംപ്ലേഷൻ. അവസാനം ഇങ്ങനെ വായിച്ചു കേട്ടു, പ്രാർത്ഥിച്ചു, ഇനി എന്താണ് ഒരു പ്രവർത്തനം കൂടി, ഇതിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. വചനം കേട്ടിട്ട് ഒന്നും കൂട്ടാക്കാതെ പോകുന്നവരല്ല, വചനം പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരാണ് രക്ഷപ്രാപിക്കുക. യാക്കോബ് ശ്ലീഹ പറഞ്ഞല്ലോ, വചനം കേട്ട് മറക്കരുത്, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഇപ്പോഴും നമ്മൾ ലക്സിയോ ദിവീന എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, ബൈബിൾ വായനയുടെ ഭാഗത്ത് ആദ്യമേ ലക്സിയോ വായന, രണ്ട് മെഡിറ്റാസിയോ മനനം അഥവാ വിചിന്തനം, മൂന്ന് കോൺടെംപ്ലാസിയോ അഥവാ ധ്യാനം, നാല് ഒരാസിയോ അഥവാ പ്രാർത്ഥന, അഞ്ച് ഓപ്പറാസിയോ അല്ലെങ്കിൽ ആക്സിയോ പ്രവർത്തനം. ഈ അഞ്ച് ഘടകങ്ങൾ ഉണ്ട് ലക്സിയോ ദിവീന എന്ന് പറയുന്ന ഭാഗത്തിന്, ഈ പ്രാർത്ഥന ബൈബിൾ വായന രീതിക്ക്. ഇനി അടുത്ത ഒരു കുറച്ചുകൂടി വിശദമായി, ഇത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഓരോരുത്തരും ബൈബിൾ വായിച്ച് വായിക്കാനുള്ളതാണ് ലക്സിയോ ദിവീന, അത് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു അല്പം കൂടി വികസിതമായ രൂപമാണ് ഗോസ്പൽ ഷെയറിംഗ് 7-സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയും. സുവിശേഷ പങ്കുവയ്ക്കൽ, സപ്തതല രീതി എന്ന്. ഇത് ഗ്രൂപ്പിൽ വായിച്ച് നമുക്ക് കുടുംബത്തിൽ ചെയ്യാവുന്നതാണ്, കുടുംബ കൂട്ടായ്മകൾ ചെയ്യാവുന്നതാണ്, പലതരത്തിലുള്ള കൂട്ടായ്മകളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ഒക്കെ വളരെ സജീവമായി ചെയ്യാവുന്ന ആണ്. ഞാൻ തലശ്ശേരിയിൽ ബൈബിൾ അപ്പോസ്റ്റലിന് ചാർജായിരുന്ന കാലത്ത്
ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം, 16 പേരുള്ള പുസ്തകം ഞാൻ തയ്യാറാക്കി ഇടവുകളിൽ എത്തിച്ചു കൊടുത്തിരുന്നു. സുവിശേഷം പങ്കുവയ്ക്കൽ സപ്തതി രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചതല്ല. കുറേ കാലമായി ലാറ്റിൻ അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ബൈബിൾ കൂട്ടായ്മകൾ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ്. ഇന്നും പല രൂപതകളിലും ആധികാരികമായി ഇത് പഠിപ്പിക്കുന്നുണ്ട്. പല ഇടവുകളിലും ഇത് കുടുംബ കൂട്ടായ്മകൾ, കരിസ്മാറ്റിക് കുടുംബ കൂട്ടായ്മകളിലൊക്കെ ഈ പ്രാർത്ഥനാ രീതി അല്ലെങ്കിൽ സഹായകമാണ്. ഗോസ്പൽ ഷെയറിംഗ് 7-step method. ഈ 7 സ്റ്റെപ്പുകൾ ഒന്ന് ചുരുക്കമായി വിശദമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ചുരുക്കമായിട്ട് ഈ കാര്യങ്ങൾ പറയട്ടെ. 7-step method. ഒന്നാമത്, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇത് ഗ്രൂപ്പ് ഷെയറിംഗ് ആണ്. വ്യക്തിപരമായി മാത്രമല്ല, ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു 5-6 പേരെങ്കിലുണ്ടാകണം. മിനിമം ഒരു 6 പേരും, മാക്സിമം 12 അല്ലെങ്കിൽ 15, അതിൽ കൂടുതലാകാതിരിക്കാൻ. കാരണം എല്ലാവർക്കും പങ്കു ചേരാനുള്ളൊരു അവസരം ഉണ്ടാകണം. എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം, പുതിയ നിയമങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ സുവിശേഷങ്ങളാണ് പൊതുവെ ഇവിടെ വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നു, വട്ടത്തിലിരിക്കുന്നു, നടുവിലൊരു ചെറിയ ടീപ്പോയി ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ബൈബിൾ ഒരു വിളക്ക് കത്തിച്ച് വെക്കാം, മെഴുകിൽ കത്തിച്ച് വെക്കാം. ഒന്നുമില്ലെങ്കിൽ എല്ലാവരും വട്ടത്തിലിരിക്കുക. വട്ടത്തിലിരുന്ന് എല്ലാവരുടെയും ബൈബിൾ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനെ വിളിച്ചൊരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇത്രയും ഒരുക്കമാണ്. ഇനി അടുത്ത 7 സ്റ്റെപ്പുകളിലേക്ക് വരണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇൻവിറ്റേഷൻ, ഇൻവൈറ്റ് ദ ലോർഡ്, കർത്താവിനെ ക്ഷണിക്കുക. വലിയ ഒരാൾ ലീഡർ ഉണ്ടായി, ലീഡർ പറയും നമുക്ക് കർത്താവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കർത്താവിനെ ക്ഷണിക്കാം. ഒരാൾ പറയുന്നു, കർത്താവായ ഈശോയെ അങ്ങ് സക്കേയുസിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ആ ഭവനത്തിൽ രക്ഷ കൈവരി നൽകിയതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. ചെറിയ ഒരു ഏതെങ്കിലും യേശുവിൻ്റെ വാക്കോ ഒരു പ്രവൃത്തിയോ അനുസ്മരിച്ചുകൊണ്ട് യേശുവിനെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുക. അത് ഒരാൾ ക്ഷണിക്കുന്നു, രണ്ടാമതൊരാളും കൂടി ക്ഷണിക്കുന്നു. ചോദിക്കാം, ക്ഷണിക്കുന്നില്ലെങ്കിൽ കർത്താവരുടെ തീർച്ചയായിട്ടും കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ എപ്പോഴുമുണ്ട്. പക്ഷേ ആ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കില്ല പലപ്പോഴും. അതുകൊണ്ട് ബോധപൂർവം യേശുവാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം. അത് നമ്മുടെ ആദരവിലേക്കും ഭക്തിയിലേക്കും നയിക്കുന്നതായിരിക്കും. അപ്പം ഇൻവൈറ്റ് ദ ലോർഡ്. രണ്ടാമത്തേത് വചനഭാഗം വായിക്കുക. നേരത്തെ തന്നെ ലീഡർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം വചനഭാഗം. ഏത് ഭാഗമാണ് വായിക്കാൻ പോകുന്നത് ലീഡർ നേരത്തെ കരുതിയിരിക്കണം. അപ്പോൾ കരുതിയിരിക്കുന്ന ലീഡർ പറയും, ഇന്നയാൾ ഒരു ഭാഗം വായിക്കുക. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും എടുത്തു കാണിക്കാറുള്ളത് ഒരു എളുപ്പമെന്നുള്ളൂ, മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യനോടും വലിയ ജനാവിലോടും കൂടി ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയോസിൻ്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയിരിപ്പുണ്ടായിരുന്നു. അത് വായിക്കുന്നു. ഒരാൾ നിർത്തി സാവകാശം എല്ലാവർക്കും ഗ്രഹിക്കത്തക്ക വിധത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ വായിക്കുന്നു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ലീഡർ പറഞ്ഞ് അടുത്തയാൾ ഒന്നുകൂടി വായിക്കുക. റീഡ് ദ ഗോസ്പൽ ട്വൈസ്, 2 തവണ വായിക്കുന്നു. കാരണം ഒരിക്കൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത് 2-ാം തവണ വായിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചു വരും. 2-ാം തവണ ആദ്യത്തേത് യേശുവിനെ ക്ഷണിക്കുക, 2-ാമത്തേത് സുവിശേഷ ഭാഗം വായിക്കുക, 3-ാമത്തേത് തിരഞ്ഞെടുത്ത വചനങ്ങൾ പങ്കുവയ്ക്കുക, വചനം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ എന്നെ സ്പർശിച്ച ഏതെങ്കിലും ഒരു വാക്കോ വാക്യശകലമോ ഉണ്ടെങ്കിൽ അത് ഒരാൾ പറയുക. എല്ലാവരും പങ്കുവയ്ക്കണം ഇവിടെ. അപ്പോൾ ലീഡർ പറയും, നമുക്ക് ഇനി നമ്മളെ സ്പർശിച്ച വചനഭാഗം പങ്കുവയ്ക്കാം. ഒരാൾ പറയുന്നു, അന്ധയാചകന് വഴിയിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ സാധാരണ ചെയ്യാറുള്ളത് 3 തവണ ആവർത്തിച്ച് പറയും. ആദ്യം അല്പം ഉച്ചത്തിൽ, പിന്നെ ഉച്ച കുറച്ച്. അന്ധയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു അന്ധയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ചോദിക്കരുത് അതിനെന്താ പ്രത്യേകത. എന്നെ സ്പർശിച്ച വാക്യം അതാണ്, നിങ്ങളെ സ്പർശിച്ച് വേറെ ആയിരിക്കും പറഞ്ഞോളൂ. ഇവിടെ ചോദ്യമില്ല, തർക്കമില്ല, പ്രസംഗമില്ല, ആരും അങ്ങോട്ടും വാഗ്വാദങ്ങളൊന്നുമില്ല. പറയുന്നത് കേൾക്കുന്നു, എനിക്ക് അതുണ്ടായ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. ഇത് ഷെയറിംഗ് ആണ്, ഡിസ്കഷൻ, ഡിസ്പ്യൂട്ടും സ്റ്റഡി അല്ല. അതിനെക്കുറിച്ച് ഞാൻ പറയും. ബൈബിൾ സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പങ്കുവയ്ക്കുന്നു, യേശുവിനെ ക്ഷണിക്കുന്നു, വചനം വായിക്കുന്നു, വചനം പങ്കുവയ്ക്കുന്നു. ഇനി 4-ാമത്തേത് പറയും, ശ്രവിക്കുക, ഹൃദയം കൊണ്ട് ശ്രവിക്കുക. അപ്പോൾ നമ്മളിനി അല്പസമയം, ഒരു 5 മിനിറ്റ് നേരത്തേക്കും ഈ വായിച്ചു കേട്ട്, നമ്മൾ 2 തവണ വായിച്ചു കേട്ടു, എല്ലാവരുടെയും സ്പർശിച്ച വാക്യങ്ങൾ കേട്ടു. ഇന്ന് 5 മിനിറ്റ് നമുക്ക് നിശബ്ദമായാലും ശ്രവിക്കുക. അപ്പോൾ നിശബ്ദതയിലാണ് കർത്താവ് നമ്മോട് സംസാരിക്കുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. 4-ാമത്തെ ഭാഗം പങ്കുവയ്ക്കുക. ഇനി 5-ാമത്തേത് ഷെയർ ദ മെസ്സേജ്, കിട്ടിയ സന്ദേശം. ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വായിക്കും, എൻ്റെ ഉള്ളിൽ ദൈവം എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും. എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്നെ സ്പർശിച്ച വാക്യം ഇതാണ്, അന്ധയാചകനും വഴിയിലിരിപ്പുണ്ടായിരുന്നു, എല്ലാവരും കടന്നു പോകുന്നവൻ കേൾക്കും. ഇതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എല്ലാവരും മനോഹരമായിട്ട് ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരനെ പോലെ വഴിയിലിരിക്കുന്നത് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഞാനും ഇതിൽ പങ്കുചേരണം. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക. യേശു നിന്നെ വിളിക്കുന്നു,
ഇങ്ങനെയുള്ളതായിരിക്കാം. അപ്പോൾ എന്നോട് എന്താണ് സംസാരിച്ചത്, ഞാൻ ആരെയും മാനസാന്തരപ്പെടാൻ നോക്കുന്നില്ല, എവിടെ ആര് എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല, എനിക്ക് കിട്ടിയ സന്ദേശം എന്തോ അത് പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ അവസാനം എല്ലാവരും കൂടെ കൂടി ഒരു വചനം തിരഞ്ഞെടുക്കുക, ദ വേർഡ് ഓഫ് ലൈഫ് എന്ന് പറയും, ജീവൻ്റെ വചനം. അഞ്ചാമത്തെ ഈ പോയിന്റിൻ്റെ ഭാഗമായിട്ട് ഒരു വചനം നമ്മൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗ് വരെ, പ്രാർത്ഥനാ സമ്മേളനം വരെ ഓർമ്മിക്കാനും നമ്മളെ വഴി നടത്താനും സാധിക്കുന്ന മോട്ടോ പോലെ ഒരു വചനം തിരഞ്ഞെടുക്കുക. അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഇഷ്ടമുള്ള വാക്യമാണ്, നിങ്ങളെ സ്പർശിച്ച വാക്യം ഏതോ എല്ലാവർക്കും സാധനം ഒരു വാക്യം എടുക്കുക, അതെല്ലാവരും കൂടി സമ്മതിക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റായി. ഇനി ആറാമത്തേതാണ് ഒരു ദൗത്യം ഏറ്റെടുക്കുക, ടേക്ക് എ ടാസ്ക്. ഇപ്പം നമ്മളിത്രയും വായിച്ചു കേട്ടു, ദൈവം നമ്മളോട് പറഞ്ഞു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ വായിച്ചു കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അടുത്ത ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു ദൗത്യം, അതെല്ലാവരും കൂടി ചെയ്യാവുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്നതാകട്ടെ, പക്ഷേ ഒരു ദൗത്യം ഏറ്റെടുക്കണം, അതെല്ലാവർക്കും തൃപ്തികരമാവുകയും ചെയ്യണം. എന്തെങ്കിലും ആകട്ടെ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായ പ്രാർത്ഥന, അല്ലെങ്കിൽ രോഗി സന്ദർശനമാകാം, രോഗികളെ സഹായിക്കുന്നതാവാം, എന്തെങ്കിലും ആവട്ടെ, ഇഷ്ടം പോലെ ദൈവം തോന്നിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അതാണ് ആറാമത്തേത്. ഇനി ഏഴാമത്തേത് അവസാനത്തേതുമായ പോയിൻ്റ് ഇതാണ്, സ്പോൺറ്റേനിയസ് പ്രെയർ, ഒരു സ്വയം പ്രേരിതമായി പ്രാർത്ഥിക്കുക. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കിട്ടിയ ഉൾക്കാഴ്ചകൾ വെച്ചുകൊണ്ട് അത് കിട്ടിയ നന്ദി പറയുന്നതായിരിക്കാം, പോയ വീഴ്ചകൾക്ക് മാപ്പ് ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള യാചനയായിരിക്കാം. ഇങ്ങനെ വേണ്ട സ്വയം പ്രേരിതമായ പ്രാർത്ഥന. അതിനുശേഷം ഒരു സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ സപ്തതള്ളിരി കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര സമയമെടുക്കണം അത് ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും. സാധാരണഗതിയിൽ 45 മിനിറ്റ് ഒരു മണിക്കൂർ ഈ സമയം ആണ് എടുക്കുന്നത്. ഒരു 12 പേര് കൂടാതിരിക്കുന്നതാണ് നല്ലത്, ഒരു 6 പേര് കുറയാതിരിക്കുന്നത്. ഈ ഒരു മണിക്കൂർ കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുത്ത് വായിക്കുക. ഇത് അധിക പങ്കും സുവിശേഷങ്ങൾ, അതും സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഉപമകളോ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളോ ആയിരിക്കാം കൂടുതലായിട്ട് ഉപകാരപ്രദമാവുക. അതുതന്നെ ആകണമെന്നില്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ വായിക്കാനും ധ്യാനിക്കാനും സഹായമാകുന്നത് ഇതാണ്. ഇത്രയുമാണ് ഈ ബൈബിൾ വായനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്, എന്തിനു ബൈബിൾ വായിക്കണം, എങ്ങനെ ബൈബിൾ വായിക്കണം. എന്തിനു വായിക്കണം എന്നതിന് വളരെ വിശദമായി 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ബൈബിളിൽ തന്നെ എടുത്തുകൊണ്ട്. എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു, റാൻഡം റീഡിങ്, കണ്ണടച്ച് കിട്ടുന്ന വാക്യം വായിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വായിക്കുക, ഒരു പുസ്തകം തുടർച്ചയായിട്ട് വായിക്കുക, അല്ലെങ്കിൽ ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കുക. അതിന് പുറമേ അന്നന്നത്തെ വായനയ്ക്കായി സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ലിറ്റേർജിക്കൽ റീഡിംഗ് എടുക്കാം. അപ്പോൾ ഇഷ്ടമാവട്ടെ, ഏതെങ്കിലും വായിക്കാം, അത് വ്യക്തിപരമായ വായനയാണ്. ഇനി വ്യക്തിപരമായ വായനയ്ക്ക് മറ്റൊന്നു കൂടി ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി, ലക്സിയോ ദിവീന, 5 സ്റ്റെപ്പുകൾ ലക്സിയോ ദിവീനയെക്കുറിച്ച് പറഞ്ഞു. അത് വ്യക്തിപരമായ വായനയ്ക്കാണ്. അവസാനം ഒരു ഗ്രൂപ്പായിട്ട്, പ്രത്യേകിച്ചും ഇത് പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവർക്ക് വന്നവർക്ക് വരുന്ന ആണ് ഗോസ്പൽ ഷെയറിംഗ് 7-സ്റ്റെപ്പ് മെത്തേഡ്, സുവിശേഷ പങ്കുവയ്ക്കൽ സപ്തതലരീതി. ഇത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.